ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലാളി വർഗത്തിന്റെ കരുത്തും അജണ്ടയും വിളിച്ചോതി ജില്ലയിൽ തൊഴിലാളി റാലി, മെയ് ദിനപ്രതിജ്ഞ, തൊഴിലാളി സംഗമം എന്നിവ നടന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഭാഷാ അധ്യാപകരുടെ സർവീസിലെ പ്രശ്നങ്ങൾ ഒറ്റവാക്കിൽ അഴിക്കാൻ കഴിയുന്ന കുറുക്കുകളല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഓരോ തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും മുറുകെ പിടിച്ച് മെയ് 1 തൊഴിലാളി ദിനം. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ മെയ് ദിനാചരണ പരിപാടികൾ. കോഴിക്കോട് നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മാനാഞ്ചിറ വൃത്തിയാക്കി ഫയർഫോഴ്സ് ജീവനക്കാർ മാതൃകയായി. വിശദമായ വാർത്തകളിലേക്ക്. ഭാഷാ അധ്യാപകരുടെ സർവീസിലെ പ്രശ്നങ്ങൾ ഒറ്റവാക്കിൽ അഴിക്കാൻ കഴിയുന്ന കുരുക്കുകളല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന നേതൃ പരിശീലന ക്യാമ്പ് MSS ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാഷാധ്യാപകരുടെ സർവീസ് പ്രശ്നങ്ങൾ ഒറ്റവാക്കിൽ അഴിക്കാൻ കഴിയുന്ന കുരുക്കുകളല്ലെന്നും കുരുക്കുകൾ അഴിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അത്രയും മഹനീയമായ പാരമ്പര്യമുള്ള ഒരു ഭാഷ ആ അർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്ന സന്ദേഹമാണ് നിങ്ങൾക്കുള്ളത്. ഭാഷാസ്നേഹികൾക്ക് അങ്ങനെ ഒരു സന്ദേഹം ഉണ്ടാകാനിടയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടും എന്നതല്ല. നമ്മുടെ ഈ പ്രശ്നങ്ങൾ സചേതനവും സജീവവുമായി നിലനിർത്തുക എന്നതിലാവണം നമ്മുടെ ശ്രദ്ധ. അങ്ങനെ വരുമ്പോൾ അനുകൂലമായ ഉചിതമായ ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് ഭാഷയുടെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്ന സംവിധാനങ്ങൾ KMA സംസ്ഥാന പ്രസിഡന്റ് AA ജാഫർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M തമറുദ്ദീൻ, NC അബൂബക്കർ, ഓ റഹീം, കിലാത്ത അബ്ദുറഹ്മാൻ, സുലൈഖ, നല്ലളം നാസർ മദനി, സിറാജ് മദനി തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള ഫയർ സർവീസ് അസോസിയേഷൻ 36th സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സായ മാനാഞ്ചിറ ശുചീകരിച്ചു. KFSA 300 ഉദ്യോഗസ്ഥർ ചേർന്നാണ് ശുചീകരണം നടത്തിയത്. കേരള ഫയർ സർവീസ് അസോസിയേഷൻ 36th സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സായ മാനാഞ്ചിറ ശുചീകരിച്ചു. KFSA ജനറൽ സെക്രട്ടറി അജിത് കുമാർ, എ ഷജിൽ കുമാർ, MS ബിജോയി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ ഇവിടെ ഈ വലിയ ചിറ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും തയ്യാറായിട്ടുണ്ടെങ്കിലും അവർക്ക് കേവലം ഒരു 10% ക്ലീനിങ് മാത്രമേ ഇവിടെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാനാഞ്ചിറയും പരിസരവും ഈ കുളവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പോകുകയുള്ളെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. കേരള ഫയർ സർവീസ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷനിലെ 300 ഓഫീസേഴ്സ് ചേർന്നാണ് മാനാഞ്ചിറ ശുചീകരിച്ചത്. സമ്മേളനത്തിന് മുന്നോടിയായി മെയ് 7 മാനാഞ്ചിറയിൽ പൊതുജനങ്ങൾക്കായി ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നുണ്ട്. PRTCക്ക് നേരെ നടക്കുന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെ വിവിധ ദളിത് സംഘടനകളും PRTC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. കേരള സാംബവർ സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി സതീഷ് പാറന്നൂർ ഉദ്ഘാടനം ചെയ്തു. PRTCക്ക് നേരെ നടക്കുന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെ വിവിധ ദളിത് സംഘടനകളുടെയും PRTC വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. കിഡ്സൺ കോർണർ പരിസരത്ത് നടന്ന പരിപാടി കേരള സാംബവർ സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി സതീഷ് പാറന്നൂർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യധാരയിൽ എത്താനുള്ളത് എന്തുകൊണ്ട് നമ്മൾ മുഖ്യധാരയിലേക്ക് എത്തുന്നില്ല എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഇതര സമുദായങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ സർവ്വ മേഖലയിലും ഇന്ന് വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുന്നു.
ഭൂമിയുടെ കാര്യത്തിലും ഭൂമിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യം നമുക്ക് സംസാരിക്കാനുണ്ട്. നമ്മുടെ വിഷയം ഇതല്ല. ഭൂമിയുടെ കാര്യത്തിൽ ഇന്ന് പട്ടികജാതി സമൂഹം, പട്ടിക വിഭാഗ സമൂഹം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഭൂമി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പാർപ്പിടമാണ് ഏറ്റവും വലിയൊരു വിഷയം. രാംദാസ് വെങ്ങേരി അധ്യക്ഷത വഹിച്ചു. ടി കെ രാജൻ പാലത്ത്, കെ പി റഫീഖ്, വി പി ദേവി കൊളത്ര, വി ടി ഭാരതരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കക്കോടി ദൃഷ്ടി സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ചോയ്ക്കുട്ടി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജീവജലം കരുതലോടെ നാളേക്കായി എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കക്കോടി ദൃഷ്ടി സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെമിനാറും വീഡിയോ പ്രദർശനവും നടന്നത്. കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ചോയ്ക്കുട്ടി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വെള്ളം ഇല്ലാത്ത ഒരവസ്ഥയിൽ, വെള്ളം പാടെ മലിനമാകുന്ന ഒരവസ്ഥയിൽ, ജീവവംശങ്ങളൊക്കെ അപ്രത്യക്ഷമാകുന്ന സ്ഥിതി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെല്ലാം ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടി ഇതിനെങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടി സാധാരണ ജനങ്ങൾക്കടക്കം കൈകാര്യം ചെയ്യപ്പെടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഇതിനൊക്കെ ഏറെക്കുറെ ഒരു പരിഹാരമാണ്. ദൃഷ്ടി പ്രസിഡന്റ് സുലൈമാൻ അധ്യക്ഷം വഹിച്ചു. സി ഡബ്ല്യു ആർ ഡി എൻ സയന്റിസ്റ്റ് ഡോക്ടർ അബ്ദുൽ ഹമീദ് വിഷയാവതരണം നടത്തി. വി പ്രവീൺകുമാർ, മേലാൽ മോഹനൻ, അഡ്വക്കേറ്റ് ശിവാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോകത്ത് ശുദ്ധജലത്തിന്റെ അഭാവം കാരണം 100,000,000 ആളുകൾ വർഷത്തിൽ ജലജന്യ രോഗങ്ങളാൽ മരണപ്പെടുന്നതും രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിൽ നേരിടുന്ന ജലലഭ്യതയുടെ കാഠിന്യവും തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള സെമിനാർ ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ശക്തിപ്പെടുത്തുവാനും ജനങ്ങളിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയും ചെയ്യുന്നതായിരുന്നു. വ്യത്യസ്തമായ വർണ്ണങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും നഗരത്തിലെ ചുറ്റുമതിലുകൾ സമ്പുഷ്ടമായിരിക്കുകയാണ്. കമ്പാഷനേറ്റ് കോഴിക്കോട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലാണ് ചിത്രങ്ങൾ തീർത്തിരിക്കുന്നത്. വ്യത്യസ്തമായ വർണ്ണങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും നഗരത്തിലെ ചുറ്റുമതിലുകൾ സമ്പുഷ്ടമാക്കിയിരിക്കുകയാണ് കമ്പാഷനേറ്റ് കോഴിക്കോട്. മെയ് ദിനത്തിൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ കമ്പാഷനേറ്റ് വളണ്ടിയർമാരും ക്യാമ്പസ് ഓഫ് കോഴിക്കോടിന്റെ വിദ്യാർത്ഥികളും ചേർന്ന് ചിത്രങ്ങൾ കൊണ്ട് കമനീയമാക്കി. ഒപ്പം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തെ ബസ് സ്റ്റോപ്പും ടൗൺ ഹാൾ പരിസരത്തെ ബസ് സ്റ്റോപ്പും ശുചീകരിച്ച് ചിത്രങ്ങൾ വരച്ചു. എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ, എങ്ങും വർണ്ണങ്ങളാൽ തിളങ്ങി നിൽക്കുന്ന നഗരം, ഓരോ ചുമരിലെ ചിത്രങ്ങളും വിളിച്ചു പറയുന്നത് വ്യത്യസ്തമായ കഥകൾ. നഗരത്തിലെ മതിലുകളെ ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് കമ്പാഷനേറ്റ് കോഴിക്കോടെന്നുള്ളത്. വാർത്തകളിൽ ഒരു ഇടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മെഗാ ഫെസ്റ്റിവൽ ഓഫർ, ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ. 100 പേർക്ക് ദുബായ്, മലേഷ്യ ട്രിപ്പ് ആസ്വദിക്കുവാൻ അവസരം. ബി എ എസ് ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 155 ഇയേഴ്സ്. എന്റെ പടച്ചോനെ, ഞമ്മളിത് എന്തിട്ടൊക്കെയാ കാണുന്നേ? നമ്മളെ കോഴിക്കോട് ഒരു വമ്പ ഉത്സവം വന്നിക്ക്. നമ്മളെ മലബാർ ഉത്സവം അവിടെ എന്തിട്ടൊക്കെ ഉള്ള നിങ്ങൾക്ക് കാണണ്ടേ? പോന്നോളി ഞമ്മളെ കൂടെ. അല്ല മഞ്ചമാരെ, നിങ്ങൾക്ക് മഞ്ചമാർ പോലെ മാത്രം കണ്ടാ മതിയോ? നമ്മളെ പൂർവികരുടെ, അതായത് ആദിവാസി ഗോത്രക്കാരുടെ പൊരിത ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇങ്ങളെ പോലെ കുത്തിരിക്കാണ്ടിതാ ഇപ്പോലെ കാണാൻ ഇങ്ങോട്ട് പോന്നോളിന്ന്. എന്റല്ലോ, ഞമ്മൾ എന്തിട്ടൊക്കെയായി കാണുന്ന്, തിരിയുന്ന്, മറിയുന്ന്, ചാടുന്ന്, കളിക്കുന്ന്, ഞമ്മക്ക് ഇതൊന്നും കാണാൻ വയ്യോ? ഞമ്മക്ക് പെരുത്ത് സന്തോഷിക്കുന്നു ഇവിടെ വന്നിട്ട്. മലബാർ ഉത്സവം വീണ്ടും 2018 മാർച്ച് 23 മുതൽ കോഴിക്കോട് സരോവരം പാർക്കിന് മുൻവശത്തുള്ള പി വി കെ ഗ്രൗണ്ടിൽ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെ. ഞമ്മൾ ലൈഫില് അത് കോഴിക്കോട് വെച്ചിട്ട് ഇമാരി എൻജോയ്മെന്റ് നമ്മൾ ചെയ്തിട്ടേ ഇല്ല. അപ്പോ നിങ്ങൾ വരാൻ മറക്കണ്ട. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന
പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറുപട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കോഴിക്കോടിന്റെ പ്രദർശന ചരിത്രത്തിൽ മറ്റൊരു മഹാത്ഭുതം മൈ ഇന്ത്യ ഫെയർ. ഇന്ത്യയുടെ ചരിത്ര സ്മാരകങ്ങളും ശാസ്ത്ര സാങ്കേതിക കുതിപ്പിന്റെ വിസ്മയ നേട്ടങ്ങളും കാണാനും അറിയാനും നിങ്ങൾക്കിതൊരു സുവർണാവസരം. വിനോദത്തിന്റെയും ഉല്ലാസത്തിന്റെയും അതീന്ദ്രിയാനുഭവങ്ങൾ സമ്മാനിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്, ഗൃഹോപകരണങ്ങൾ, മോഡേൺ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ, ഫാൻസി ഐറ്റംസ് തുടങ്ങി കൺസ്യൂമർ എക്സിബിഷൻ, സ്വാദിന്റെയും ഇഷ്ടരുചികളുടെയും വൈവിധ്യം ആസ്വദിക്കാൻ പ്രത്യേക ഫുഡ് കോർട്ട് പ്രവർത്തിക്കുന്നു. മൈ ഇന്ത്യ ഫെയർ, കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. സ്ഥിരം സ്വഭാവമുള്ള തൊഴിലാളികളെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് INTUC ദേശീയ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ. INTUC നേതൃത്വത്തിൽ നടന്ന മെയ്ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും മുറുകെ പിടിച്ച് ലോകമെങ്ങും മെയ് ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് INTUC നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നടന്ന മെയ് ദിനാചരണ പരിപാടി INTUC ദേശീയ അധ്യക്ഷൻ ഡോക്ടർ MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സ്വഭാവമുള്ള തൊഴിൽ ഉൾപ്പെടെയുള്ള സംഗതികൾ ഇല്ലാതാക്കുന്ന ഒരു സവിശേഷത, തൊഴിലാളികളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഇതിനെതിരെ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ തൊഴിലാളി വർഗം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിന് നാം ഇന്നിവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നാം നീങ്ങുകയാണ്. ഈ പ്രതിജ്ഞ വളരെ അർത്ഥവത്തായിരിക്കുകയാണ്. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അനന്തൻ നായർ മെയ്ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. OKU നായർ, കുനിയടത്ത് ഹരിദാസൻ, പുത്തൂർ മോഹനൻ, അഡ്വക്കേറ്റ് KM കാതിരി, PT ധർമ്മരാജ്, K പുരുഷോത്തമൻ, K ഷാജി, MT സേതുമാധവൻ, പ്രശാന്ത് കളത്തിങ്കൽ, ചെറിയാൻ തോട്ടുങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ തൊഴിലാളികളെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മൂക്കിൽ കയറ്റാമെന്ന പിണറായി സർക്കാർ കരുതുന്നുവെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. FITU പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന പിണറായി സർക്കാരിന്റെ ക്രൂരമായ നടപടികൾക്കെതിരെയും രാജ്യത്തിന്റെ നട്ടലായ തൊഴിൽ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുമാണ് FITUC പ്രതിഷേധ റാലി നടത്തിയത്. FITU സംസ്ഥാന പ്രസിഡന്റ് റസിഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തൊഴിലാളികളെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മൂക്കിൽ കയറ്റാമെന്ന് പിണറായി സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് TK മാധവൻ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് PC മുഹമ്മദ് കുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സുബൈദ കക്കോടി, ഷംസുദ്ദീൻ മുഹമ്മദ്, ശശീന്ദ്രൻ പപ്പൻകാട്, ദുർഗാദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. കോർണേഷൻ തിയേറ്ററിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി കിഡ്സൺ കോർണറിൽ സമാപിച്ചു. പാളയം പച്ചക്കറി മാർക്കറ്റ് STU കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി STU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. പാളയം പച്ചക്കറി മാർക്കറ്റ് STU കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി STU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം തൊഴിലാളിക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളൊന്നും ഈ നിശ്ചിതകാല തൊഴിലാളിക്ക് കിട്ടില്ല. അത് ചോദിക്കാൻ അവസരം ഉണ്ടാവും, ചോദിക്കുന്നതിന് മുമ്പ് മൂപ്പരെ പിരിച്ചു വിട്ടിട്ടുണ്ടാവും. അപ്പൊ എന്ന് വെച്ചാൽ ഒരു പുതിയ തരം കൂലി അടിമത്തം നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വരിക. MP അബ്ദുൾ റസീഖ് എന്നിവരും സംസാരിച്ചു.
എസ് ടി യു സെക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ പി കെ ബഷീർ, പി പി അബ്ദുൽ ഗഫൂർ, തൽഹത്ത്, എൻ കെ ബീരാൻ എന്നിവരും സന്നിഹിതരായിരുന്നു. പരിപാടിയിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും വെജിറ്റബിൾ അസോസിയേഷൻ നേതാക്കളും സംബന്ധിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായിരുന്നു. ജില്ലാ മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ സി അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ ഉഷാദേവി, സൌത്ത് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് വി ഉസ്മാൻ കോയ, വെജിറ്റബിൾ മാർക്കറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം കൃഷ്ണദാസ്, എസ് ടി യു ഭാരവാഹികളായ കെ എം കോയ, എ മൂസക്കോയ, ഹാജി സി ജാഫർ സക്കീർ, എ ബി മുസ്തഫ, എൻ മുഹമ്മദ് നദീർ, എ ടി യു സി കൺവീനർ ടി മുസ്തഫ, ഐ എൻ ടി യു സി കൺവീനർ എ ടി ഷാഫി. ഹിന്ദു മസ്തൂർ സഭയുടെ സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മേദിന സംഗമം സംഘടിപ്പിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു മസ്തൂർ സഭയുടെ സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മേദിന സംഗമം സംഘടിപ്പിച്ചു. ഗാന്ധിഗൃഹത്തിൽ നടന്ന മേദിന സംഗമം പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിജു ആന്റണി അധ്യക്ഷത വഹിച്ചു. കേളുവേട്ടൻ, പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ, ജനതാദൾ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കുഞ്ഞാലി, എച്ച് എം എസ് വടകര താലൂക്ക് പ്രസിഡന്റ് വിനോദ് ചെറിയത്ത്, ജില്ലാ സെക്രട്ടറി കെ രാജൻ, മുഹമ്മദ് ഇക്ബാൽ മാത്തോട്ടം, കൌൺസിലർ പി കിഷൻ ചന്ദ്, നീലിയോട്ട് നാണു, ഗഫൂർ പുതിയങ്ങാടി എന്നിവരും സംസാരിച്ചു. നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തി കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായി വരാനിരിക്കുന്ന പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, സർക്കാർ സർവീസ് പെൻഷൻകാർക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി വാട്ടർ അതോറിറ്റി പെൻഷൻകാർക്കും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നത്. ശ്രീ പി വർഷകുമാർ കൺവീനറായ കമ്മിറ്റി ആണ് നിലവിലുള്ളത്. കമ്മിറ്റി ക്രമമായി വിളിച്ചുകൂട്ടി പ്രവർത്തനങ്ങൾ സജീവമാക്കേണ്ടതുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങളും പെൻഷൻ വിതരണത്തിന് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളും നിർവഹിച്ചു പോകുന്നുണ്ട്. മിക്കവാറും പ്രത്യേക പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി കോംപ്ലക്സിൽ നടന്ന യോഗം ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രഹ്ലാദക്കുറുപ്പ് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം മോഹൻ നായർ, സെക്രട്ടറി കെ വിശ്വനാഥൻ, വി പി രാമകൃഷ്ണൻ, എം ശശി, അബൂബക്കർ വൈത്തല, കെ കെ മൊയ്തീൻ കോയ, കെ ടി ഫിലിപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മെഗാ ഫെസ്റ്റിവൽ ഓഫർ, ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ. 100 പേർക്ക് ദുബായ്, മലേഷ്യ ട്രിപ്പ് ആസ്വദിക്കുവാൻ അവസരം. ബി എ എസ് ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 155 ഇയേഴ്സ്. ക്യാൻസറിനെ പേടിക്കുന്ന കാലമൊക്കെ പോയി. പക്ഷേ പേടി ക്യാൻസർ ചികിത്സയുടെ ചെലവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഒരു സാധാരണ കുടുംബത്തിന് നട്ടലൊടിക്കും ക്യാൻസർ ചികിത്സ ചെലവ്. പക്ഷേ ഇപ്പോൾ അതിനൊരു വഴിയുണ്ട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 500,000 രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ എം വി ആർ ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കും 9446383311. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടോ? കല്യാണം ബോറായാൽ എല്ലാവരും ഇങ്ങനെയാ പറയുക. നീ നിന്റെ കല്യാണം ഇങ്ങനെ ആക്കല്ലേ? എന്റെ കല്യാണം എന്താ? നിന്റെ കല്യാണം എങ്ങനെയാവും? എന്റെ കല്യാണം അതൊരു ഉത്സവമായിരിക്കും. നിറങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ കളിയും ചിരിയും ആട്ടവും പാട്ടും. ശബ്ദഘോഷങ്ങളും പ്രതീക്ഷകളും തുളുമ്പുന്ന വിശ്വാസവും സ്നേഹവും എന്നേക്കും വാഗ്ദാനം നൽകുന്ന വലിയൊരു ഉത്സവം. എനിക്കും കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ സെലിബ്രേഷൻ ബ്രൈഡൽ ജ്വല്ലറി ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. സിവിൽ സ്റ്റേഷൻ മധുരവനം റോഡിൽ പത്മനാഭൻ നായരുടെ മേപ്രാട്ടിൽ വീടിന് മുകളിൽ തെങ്ങു വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ആളപായമില്ല.
സിവിൽ സ്റ്റേഷൻ മധുരവനം റോഡിൽ പരേതനായ പത്മനാഭൻ നായരുടെ മേപ്രാട്ടിൽ വീടിന് മുകളിൽ തെങ്ങു വീണു. രാത്രി 1:30 ഉണ്ടായ ശക്തിയായ കാറ്റിലും മഴയിലുമാണ് തെങ്ങു വീണത്. സംഭവത്തെ സംബന്ധിച്ച് അധികൃതർക്ക് അറിയിപ്പ് നൽകിയതായി ഗൃഹനാഥൻ പറഞ്ഞു. ഒരു മണി സമയത്തോട് കൂടിയിട്ടാണ് ഭയങ്കര കാറ്റടിച്ചു. ആ കൂടിയിട്ട് ആണ് ഈ സംഭവം ഉണ്ടായത്. നല്ല കാറ്റാണ് ഉണ്ടായത്. വീടിന് മധ്യഭാഗത്തായാണ് തെങ്ങ് പതിച്ചത്. വീഴ്ചയുടെ ആഘാതത്തിൽ വീടിന്റെ മോന്തായം മുഴുവനായും പൊട്ടിത്തകർന്നു. പട്ടികയും ഓടും നശിച്ചു. ആളപായമൊന്നും ഉണ്ടായില്ല. സംഭവ സമയത്ത് ഉണ്ണിക്കുറുപ്പ്, പങ്കജം, പത്മനാഭൻ നായരുടെ ഭാര്യ ശ്രീമതി, മകൻ ലെവൻ എന്നിവരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. കത്വ സംഭവത്തിൽ പ്രതിഷേധിച്ച് STPI നഗരത്തിൽ പ്രതിഷേധ റാലി നടത്തി. റാലി മുതലപ്പുഴ മൈതാനിക്ക് സമീപം സമാപിച്ചു. STPI സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കട്വ സംഭവത്തിൽ RSS പൈശാചികതയ്ക്കെതിരെയും സോഷ്യൽ മീഡിയ ഹർത്താലിന്റെ മറവിലുള്ള പോലീസ് വേട്ടയിലും പ്രതിഷേധിച്ച് SDPI നഗരത്തിൽ പ്രതിഷേധ റാലി നടത്തി. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് കോഴിക്കോട്ടും റാലി സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി മുതലക്കുളം മൈതാനിക്ക് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കട്വ സംഭവത്തിലെ ജനകീയ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനത്തെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്നും ഹർത്താലിന്റെ മറവിലുള്ള പോലീസ് വേട്ട അവസാനിപ്പിക്കണമെന്നും അജ്മൽ ഇസ്മായിൽ പറഞ്ഞു. ഫാസിസത്തിനെതിരായ നിലപാടുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, പൈശാചികതയാണ് RSS, പൈശാചികതയാണ് BJP എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി നജീബ് അത്തോളി സ്വാഗതവും സെക്രട്ടറി സലീം കാരാടി നന്ദിയും പറഞ്ഞു. റാലിയോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസ് കനത്ത സുരക്ഷയൊരുക്കിയിരുന്നു. നഗരത്തിൽ ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടായി. നന്മ ബേപ്പൂർ യൂണിറ്റിന്റെയും കലാഗ്രാമം ബേപ്പൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കലാഗ്രാമം സ്കൂൾ ഓഫ് തിയേറ്റർ മദ്യപന അവധി നാടക ക്യാമ്പ് പുരോഗമിക്കുന്നു. നാടക പ്രവർത്തകൻ KR മോഹൻദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് May 10 സമാപിക്കും. മലയാള കലാകാരന്മാർക്ക് പ്രചോദനമേകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ദേശീയ സംഘടനയാണ് നന്മ. നന്മ ബേപ്പൂർ യൂണിറ്റിന്റെയും കലാഗ്രാമം ബേപ്പൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുട്ടികളിലെ അഭിനയ മികവിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കലാഗ്രാമം സ്കൂൾ ഓഫ് തിയേറ്റർ മദ്യവനലവധി നാടക ക്യാമ്പ് സംഘടിപ്പിച്ചത്. നാടക പ്രവർത്തകൻ KR മോഹൻദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് ആക്ടിംഗ് എന്ന് പറയുന്നത്? നിങ്ങൾ ആക്ട് ചെയ്യുന്നത് ഞാനായിട്ടല്ല, മോഹൻദാസ് എന്നാണ്. മോഹൻദാസ് ആയിട്ടല്ല നാടകത്തിൽ അഭിനയിക്കാം അല്ലേ? ഞാൻ ചിലപ്പോൾ രാജാവായിരിക്കാം, അല്ലെങ്കിൽ മന്ത്രിയായിരിക്കാം, അല്ലെങ്കിൽ പടത്തലവനാകാം. അപ്പൊ ഞാൻ പടത്തലവനായിട്ട് അഭിനയിക്കണ്ടേ? ജയപ്രകാശ് കാര്യാൻ ക്യാമ്പിന് നേതൃത്വം നൽകി. എം രാജഗോപാലൻ, കരുവള്ളി ശശി, രവിശങ്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. നാടകരംഗത്തെ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു. May 10 ക്യാമ്പ് സമാപിക്കും. ചേളന്നൂർ മണ്ഡലം കോൺഗ്രസ് സമ്പൂർണ്ണ സമ്മേളനത്തിന് സമാപനമായി. കുമാരസ്വാമി മുതൽ 8:45 റാലിയും പൊതുസമ്മേളനവും നടന്നു. VT ബൽറാം MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് സമ്പൂർണ്ണ സമ്മേളനത്തിന് സമാപനം കുറിച്ച് കുമാരസ്വാമി മുതൽ 8:45 റാലിയും പൊതുസമ്മേളനവും നടന്നു. 8:45 നടന്ന പൊതുസമ്മേളനം VT ബാലറാം MLA ഉദ്ഘാടനം ചെയ്തു. അന്തിമ പോരാട്ടത്തിന് ഇതാ സമയം സമാഗതമായിരിക്കുന്നു എന്ന് ഇന്ന് രാജ്യത്തോട് മുഴുവൻ വിളിച്ചു പറയാനാണ് നമ്മുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. ഈ ഭരണഘടനയുടെ തണലിലാണ് ഈ രാജ്യത്ത് 132 കോടി ജനങ്ങളായിട്ടുള്ള പൗരന്മാരായിട്ടുള്ള നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം പ്രതീക്ഷിച്ചിരുന്നത്. ഈ ഭരണഘടന നമ്മെ സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. എന്നാൽ ഇന്ന് തിരിച്ച് നമ്മൾ ജനങ്ങൾ ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തലകീഴായി മറിയുകയാണ് എന്നുള്ളതാണ്. സ്വാഗത സംഘം ചെയർമാൻ P ഭരതൻ അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. TC സിദ്ധി, കെ പ്രവീൺകുമാർ, ഇഞ്ചേഷ് അരവിന്ദ്, P ശ്രീധരൻ മാസ്റ്റർ, ഗൗരി പുതിയോത്ത്, VM മുഹമ്മദ്, P സുരേഷ് കുമാർ, CV ജിതേഷ്, P ഭവീഷ്, KP രമേഷ് കുമാർ, VM ചന്ദുക്കുട്ടി, PP നൌഷീർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 50-ാം ഡിവിഷൻ ബേപ്പൂർ അംഗനവാടി വയോജന കലോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 26-ാം റാങ്ക് നേടിയ അഞ്ജലി സുരേന്ദ്രനെ ആദരിച്ചു.
വ്യത്യസ്തമായ കലാപരിപാടികളോടെയാണ് ഇത്തവണത്തെ കോഴിക്കോട് കോർപ്പറേഷൻ 50-ആം ഡിവിഷൻ ബേപ്പൂർ അങ്കനവാടി വയോജന കലോത്സവം വിപുലമായി നടന്നത്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൗൺസിലർ പേരോത്ത് പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കെ വിശ്വനാഥൻ, പുഷ്പ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെയും വയോജനങ്ങളുടെയും കൗതുകമേറിയ കലാപരിപാടികൾ അരങ്ങേറി. സമാപന ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 26-ാം റാങ്ക് നേടിയ അഞ്ജലി സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഞ്ജലിയെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കലാപരിപാടികളിൽ പങ്കെടുത്തവർക്ക് അഞ്ജലി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേപ്പൂർ സ്നേഹ അംഗൻവാടിയുടെ 17-ാം വാർഷിക പരിപാടികൾ അംഗൻവാടി പരിസരത്ത് നടന്നു. മാറാടസൈ തോമസ് കെ എസ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ഷൈമ പൊന്നത്ത് അധ്യക്ഷയായിരുന്നു. പ്രശസ്ത മജീഷ്യൻ പ്രദീപ് കുടിനോ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അംഗൻവാടി പ്രദേശത്തെ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചുകുട്ടികൾക്കായി തവളച്ചാട്ടം, കസേരകളി, ഓട്ടം, ആംഗ്യപ്പാട്ട്, ഒപ്പന, കൗമാരപ്രായക്കാർക്കായി ലെമൺ സ്പൂൺ ഡാൻസ്, പുരുഷന്മാർക്കായി കമ്പവലി, നടത്ത മത്സരം എന്നിവയും നടന്നു. LP വിഭാഗം കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും മാത്രമായുള്ള മത്സരങ്ങളും അരങ്ങേറി. CDS ചെയർപേഴ്സൺ മല്ലിക വിജയദാസ് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാഷാ അധ്യാപകരുടെ സർവീസിലെ പ്രശ്നങ്ങൾ ഒറ്റവാക്കിൽ അഴിക്കാൻ കഴിയുന്ന കുരുക്കുകളല്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഓരോ തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും മുറുകെ പിടിച്ച് May 1 തൊഴിലാളി ദിനം. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ മെയ് ദിനാചരണ പരിപാടികൾ. കോഴിക്കോട് നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മാനാഞ്ചിറ വൃത്തിയാക്കി ഫയർഫോഴ്സ് ജീവനക്കാർ മാതൃകയായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ജെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.